പ്രളയത്തിനിടെ ഇടുക്കി വിറപ്പിച്ച് കടുവ ഭീതിയും മൂന്നാറിലെ ജനവാസ മേഖലയിലാണ് കടുവ ഇറങ്ങിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ കല്ലാർ എസ്റ്റേറ്റിന് സമീപമാണ് കടുവയെ കണ്ടത്. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം. ചിന്നക്കനാലിലെ വിലക്ക് മൗണ്ട് ഫോർട്ട് സ്കൂളിന് സമീപമുള്ള ഷെഡ് തകർത്തു. രാജൻ എന്ന വ്യക്തിയുടെ ഷെഡാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ വേനൽ മഴ ലഭിക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരെ കോടതിയെ സമീപിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ വേണ്ടി വിജേഷ് പിള്ള വഴി 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം. ഇതിനെതിരെയാണ് MV ഗോവിന്ദൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. AI ക്യാമറ വിവാദത്തിൽ ആരോപണം കടുപ്പിച്ച് രമേശ് ചെന്നിത്തല. ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ച് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് BD സതീശൻ തന്നെയാണെന്നും മുഖ്യമന്ത്രിയുടെ ആ പരിപ്പ് ഇവിടെ വേവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വന്യമൃഗശല്യം പരിഹരിക്കാൻ വിദഗ്ധ പാനൽ രൂപീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അരിക്കൊമ്പനെ പിടിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. കൊച്ചി നഗരത്തിൽ ഇന്നു മുതൽ മാലിന്യ നീക്കം പ്രതിസന്ധിയിലാകും. ബ്രഹ്മപുരത്തേക്ക് ഇനി മുതൽ ജൈവ മാലിന്യം കൊണ്ടുവരാൻ പാടില്ലെന്ന തീരുമാനത്തെ തുടർന്നാണ് മാലിന്യ നീക്കം പ്രതിസന്ധിയിലാകുന്നത്. പശ്ചിമബംഗാളിലെ ബങ്കുര ജില്ലയിൽ ഞായറാഴ്ചയുണ്ടായ ഇടിമിന്നലിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഇൻഡസിൽ നടത്തിയ റാലിക്കിടെയാണ് സംഭവം. അപകടത്തിൽ 25 പേർക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. രാജ്യത്ത് 14 ആപ്പുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഭീകരപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. കിഴക്കൻ ഡൽഹിയിൽ 9 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിനിരയായി. തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ 15 വാഗ്ദാനങ്ങളുമായി BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് പ്രധാന ഉറപ്പ്. ചിലവ് കുറഞ്ഞ ഭക്ഷണശാലകൾ അടൽ ആഹാര കേന്ദ്ര എന്ന പേരിൽ ആരംഭിക്കും. സീറ്റ് നൽകാതെ തടഞ്ഞതുകൊണ്ടോ മുഖ്യമന്ത്രി പദവിയുടെയോ പേരിലല്ല BJP വിട്ടതെന്ന് ജഗദീഷ് ഷെട്ടർ. BJP തന്നെ അപമാനിച്ചാണ് ഇറക്കി വിട്ടതെന്ന് ഷെട്ടർ പറഞ്ഞു. മുള കയറ്റി പോകുകയായിരുന്ന ട്രാക്ടർ ട്രോളിക്ക് പിന്നിൽ കാറിടിച്ച് കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിലാണ് ദാരുണമായ അപകടം നടന്നത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. സുഡാനിലെ ആഭ്യന്തര കലഹം. ഇന്ത്യക്കാരായ കൂടുതൽ പേർ നാട്ടിലേക്ക്. ജിദ്ദയിൽ നിന്ന് നേരിട്ട് 180 യാത്രക്കാരുമായി സ്പൈസ് ജെറ്റ് വിമാനം കൊച്ചിയിലെത്തി. വിവിധ സംസ്ഥാനങ്ങളിലുള്ള യാത്രക്കാരാണ് കൊച്ചിയിലെത്തിയത്. തീവ്രവാദ സംഘടനയായ IS തലവന്മാരിൽ ഒരാളെ വധിച്ചുവെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ അവകാശപ്പെട്ടു. തുർക്കിയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഖുറേഷിയാണ് കൊല്ലപ്പെട്ടത്. തുർക്കി സേന നടത്തിയ ആക്രമണത്തിലാണ് സംഭവമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ലണ്ടനിൽ നഴ്സുമാരുടെ സമരം വ്യാപിക്കുന്നു. ICU, ക്യാൻസർ വിഭാഗം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും പണിമുടക്കുന്നു. വേതന വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഒരു വിഭാഗം നഴ്സുമാർ പണിമുടക്കിലാണ്. ഇറ്റലി ChatGPT നിരോധനം നീക്കി. സുരക്ഷാ കാരണങ്ങളാൽ നടപ്പിൽ വരുത്തിയ നിരോധനമാണ് മാറ്റിയത്. ഇറ്റലി ഉയർത്തിയ സുരക്ഷാ സംശയങ്ങൾ ChatGPT പരിഹരിച്ചുവെന്നാണ് സൂചന. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനമായ മാനിലയിലെ വിമാനത്താവളത്തിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് അനവധി വിമാനങ്ങൾ റദ്ദാക്കി. 40 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് അധികൃതർ പറഞ്ഞു. ഇ കൊമേഴ്സ് സ്ഥാപനമായ ആലിബേയുടെ സ്ഥാപകനും ചൈനീസ് കോഡീഷ്യനുമായ ജാക്ക്മ ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറാകുന്നു. മാനേജ്മെന്റ് ബിസിനസ് സ്റ്റഡീസ് വിഭാഗത്തിൽ ജാക്ക്മ ക്ലാസുകൾ എടുക്കും. അറബ് സഖ്യ രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്തായ സിറിയെ മടക്കിക്കൊണ്ടുവരാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ജോർദാൻ നേതൃത്വം നൽകും. അറബ് രാജ്യങ്ങളുടെ വിദേശമന്ത്രിമാരുടെ യോഗം സിറിയയുടെ മടങ്ങിവരവിൽ തീരുമാനമെടുക്കും. മെക്സിക്കോയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 18 മരണം. പശ്ചിമ മെക്സിക്കോയിലെ മലമേഖലയിലാണ് അപകടമുണ്ടായത്. 30+ പേർക്ക് പരിക്കേറ്റു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പരാഗ്വയ്ക്ക് പുതിയ പ്രസിഡന്റ്. നിലവിലെ ഭരണകക്ഷിക്ക് തന്നെയാണ് ഭൂരിപക്ഷം ലഭിച്ചത്. രാജ്യത്തെ കേന്ദ്ര ബാങ്കിന്റെ മുൻ ഡയറക്ടർ സാന്തിയാഗോ പെനയാണ് പുതിയ പ്രസിഡന്റ്. യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ വത്തിക്കാനും പരിശ്രമിക്കുന്നതായി മാർപ്പാപ്പ. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും മാർപ്പാപ്പ അറിയിച്ചു.